കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മികവ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഭരണസമിതിയിലെ LDF അംഗങ്ങൾ ചടങ്ങ് ബഹിഷ്കരിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 ഗ്രാമപഞ്ചായത്തുകളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് മികവ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ഈ കഴിഞ്ഞ അധ്യയന വർഷം വന്നു കഴിഞ്ഞപ്പോൾ നമ്മെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വരുവാനായിട്ട് കഴിഞ്ഞു. അത് ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും വെറും 0.3% മാത്രം വ്യത്യാസമാണുള്ളത്. അത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 കുട്ടികൾ അവർ വിവിധ കാരണങ്ങളാൽ പരീക്ഷയിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയാതെ പോയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒന്നാം സ്ഥാനം നമുക്ക് നഷ്ടമാകുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പൊതുവേ നോക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് സംസ്ഥാന തലത്തിൽ മികച്ച രീതിയിലുള്ള ഒരു അധ്യാപനവും അതിനനുസരിച്ചൊരു റിസൾട്ട് ഉണ്ടാക്കുവാനായിട്ടും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആനീസ് ഫ്രാൻസിസ്, TU കുരുവിള, PK ചന്ദ്രശേഖരൻ നായർ, സൈജൻ ചാക്കോ, മാമച്ചൻ ജോസഫ്, ജോസ് വർഗീസ്, ജെസ്സി സാജു, കാന്തി വെള്ളക്കയൻ, ജോമി തെക്കേക്കര, സാലി അയ്പ്, ജെയിംസ് കോർബെൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമെടുക്കാതെ അവാർഡ് വിതരണവും ഫണ്ട് പിരിവും സംഘടിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ചടങ്ങ് ബഹിഷ്കരിച്ചു. KCV ന്യൂസ്, കോതമംഗലം.